കർശന നിയന്ത്രണങ്ങളിൽ തലസ്ഥാനം നഗരമടക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരം അടച്ചിടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കരിക്കകം മേഖലയെ കൂടി കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റും. എല്ലാ പഞ്ചായത്തുകളിലും ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സജ്ജമാക്കുമെന്നും മന്ത്രി. എന്നാൽ കൊറോണ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തലസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് 10 ദിവസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ മേയറും വ്യാപാരി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. പച്ചക്കറി പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന കടകൾ തിങ്കൾ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിലും മാളുകളും സൂപ്പർ മാർക്കറ്റുകളും തിങ്കൾ ബുധൻ വെള്ളി ശനി ദിവസങ്ങളിലും പ്രവർത്തിക്കും. ഹോം ഡെലിവറി ശക്തിപ്പെടുത്താൻ ഇവരോട് ആവശ്യപ്പെട്ടു. പലചരക്ക് കടകൾക്കും ഇതര കടകൾക്കും ഒന്നിവിട്ട ദിവസങ്ങളിലും മാംസം വിൽക്കുന്ന കടകൾ രാവിലെ 11 മണിവരെയും പ്രവർത്തിക്കാം. കോഴി ഇറച്ചി കടകൾ ഒന്നിടവിട്ട തീയതികളിൽ തുറക്കും. മത്സ്യ വിൽപ്പനയ്ക്ക് 50% ആളുകൾക്ക് എത്താം. കോണ്ടാക്ടർമാർ ഇവർക്ക് ടോക്കൺ നൽകണം. ആൾക്കൂട്ടം മാർക്കറ്റിലെത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മേയർ പറഞ്ഞു. നഗരസഭാ ജീവനക്കാരും പോലീസും ചാലാപാളയം മാർക്കറ്റുകളിലെ പ്രവേശന കവാടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ഓട്ടോറിക്ഷയിലും ടാക്സിയിലും കയറുന്ന ആളുകൾ വാഹനത്തിന്റെ നമ്പറും ഡ്രൈവറുടെ പേരും മൊബൈൽ നമ്പറും കുറിച്ചെടുക്കണമെന്ന് ഇന്നലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഓട്ടോ ഡ്രൈവർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം. സഫൂറയ്ക്ക് ജാമ്യം. ഡൽഹി കലാപക്കേസിൽ അറസ്റ്റിലായ ജാമ്യ മിലിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി സഫൂറ സർഗറിന് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഗർഭിണിയായ സഫൂറയ്ക്ക് മാനുഷിക പരിഗണന നൽകി ജാമ്യം അനുവദിക്കണമെന്ന അപേക്ഷയെ കേന്ദ്ര സർക്കാർ എതിർത്തില്ല. ഡൽഹിയിൽ ഉണ്ടാകണമെന്ന ഉപാധിയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുന്നോട്ട് വെച്ചത്. 10,000 രൂപ ബോണ്ട് ഉൾപ്പെടെ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഡൽഹി വിട്ടുപോകുമ്പോൾ കോടതിയെ അറിയിക്കണം. 15 ദിവസത്തിലൊരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തണം എന്നീ വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ജാഗ്രതാ നിർദ്ദേശം. വെള്ളിയാഴ്ച മുതൽ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ശനിയാഴ്ച കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടായിരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ 24 മുതൽ ജൂൺ 26 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും നിർദ്ദേശം. ഇനി മറ്റു ചില വാർത്തകൾ നോക്കാം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോവിഡ് 19 എന്ന മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകരുമായി കൈകോർക്കുകയാണ് തൃശൂർ പോലീസ്. ജില്ലയിൽ 300-ൽ അധികം യുവാക്കളെയാണ് പോലീസ് വോളണ്ടിയർമാരായി സ്വീകരിച്ചത്. ഇവർ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കോവിഡ് പ്രതിരോധ നടപടികളിൽ പങ്കാളികളാകും. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തോട് എതിർപ്പാവർത്തിച്ച് ബിലീവേഴ്സ് ചർച്ച. ചെറുവള്ളി എസ്റ്റേറ്റിൽ സഭയ്ക്കുള്ള അവകാശം അംഗീകരിക്കാതെ സർക്കാരുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ലെന്ന് ബിലീവേഴ്സ് ചർച്ച് വക്താവ് അറിയിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസ് പ്രതികൾ ഉൾപ്പെട്ട വിവാദ പോലീസ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ തൃശങ്കുവിൽ. ഈ മാസം 30 കാലാവധി തീരുന്ന പട്ടികയിലെ ഭൂരിഭാഗം പേർക്കും ഇതുവരെ ജോലി ലഭിച്ചില്ല. റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഐക്യമുന്നണിയെ നയിക്കുന്നത് ചെന്നിത്തലയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് സംബന്ധിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. യുഡിഎഫിൽ ഇപ്പോൾ നേതൃത്വത്തെ ചൊല്ലി തർക്കമില്ലെന്ന് യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാനും പറഞ്ഞു. കോട്ടയം അയർക്കുന്നത്തെ വൈദികന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് കോട്ടയം SP. മരിച്ച വൈദികന്റെ സാമ്പത്തിക വിഷയങ്ങൾ ഉൾപ്പെടെയെല്ലാം അന്വേഷിക്കും. പുന്നത്തുറ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് എട്ടുപറിലിനെ ഇന്നലെയാണ് പള്ളിമുറ്റത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്പ്രിംഗ്ലർ ഇടപാടിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയാകുവാൻ ഇനിയും സമയമെടുക്കുമെന്ന് അന്വേഷണ സമിതി. ഗൌരവമായ അന്വേഷണമാണ് നടക്കുന്നത്. വിവര സുരക്ഷിതത്വം സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വിദഗ്ധരുടെ സഹായം തേടിയിരിക്കുകയാണ്. അതിനാൽ അന്വേഷണ റിപ്പോർട്ടിൽ കാലതാമസമുണ്ടാകുമെന്നും അന്വേഷണ സമിതി അറിയിച്ചു. ചൈനയ്ക്കെതിരെ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കി രാജ്യം. ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് S-400 ട്രയംഫ് അതിവേഗം ഇന്ത്യയിലെത്തിക്കും. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളെ പോലും നിഷ്പ്രഭമാക്കുന്ന പ്രതിരോധ സംവിധാനമാണ് S-ട്രയംഫ്. ലോകത്തെ വൻ ആയുധശക്തിയായ റഷ്യയിൽ നിന്ന് 36,000 കോടി രൂപയാണ് ഇന്ത്യ S-400 ട്രയംഫ് വാങ്ങുന്നത്. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിൽ ഓസ്കാർ പുരസ്കാര ചടങ്ങ് നീട്ടിവച്ചതിന് പിന്നാലെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര ചടങ്ങും മാറ്റിവെച്ചു. ജനുവരി മാസത്തിൽ നടക്കേണ്ട ചടങ്ങ് February 28 നടക്കുകയെന്ന് ദ ബോളിവുഡ് ഫോറിൻ പ്രസ് അസോസിയേഷൻ പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഒരു മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി ലക്ഷ്മി ചേരും. നമസ്കാരം.